ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് ഒരു ദം ബിരിയാണി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അര കിലോ ചെമ്മീനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞ് എടുത്ത് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഒരു 400-450 ഗ്രാമോളം ഉണ്ടാവും ചെമ്മീൻ. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ആദ്യമേ തന്നെ ബിരിയാണിയിലേക്ക് ഇടാനായിട്ടുള്ള സവാള നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായിരിക്കുന്ന ഒരു കടായിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടല്ല ബിരിയാണി ചെയ്യണത് കേട്ടോ. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. സവാളയുടെ നിറക്കം മാറി ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് സവാള വറുത്തെടുക്കണത് കേട്ടോ. ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളർ ചെറുതായി മാറി തുടങ്ങുന്ന സമയത്ത് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കിസ്മിസൊക്കെ ചെറുതായി വീർത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് രണ്ടും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സവാള വറുത്ത ഓയിലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഓയിൽ ഞാൻ ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലാണ് നമ്മൾ ചെമ്മീന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായിരിക്കുന്നത് കൊണ്ട് ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള 3 സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടൊപ്പം തന്നെ അധികം എരിവില്ലാത്ത 2 പച്ചമുളക് ചതച്ചതും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇഞ്ചിരിയും വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം മാറണവരേക്കും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിരിയും വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണവരേക്കും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഇപ്പോൾ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വലിയൊരു തക്കാളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയും മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി വേകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. ഗ്യാസ് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കണോടൊപ്പം തന്നെ ഇതിപ്പോൾ നല്ലപോലെ ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ആ വറുത്ത സവാളയുടെ ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒരു പിടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചെമ്മീൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചെമ്മീനും മസാലയും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചെമ്മീനൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയ സമയത്ത് കുറച്ച് വെള്ളം കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചെമ്മീൻ നമുക്ക് ഒരെണ്ണം വെന്തിട്ടുണ്ടോയെന്ന് നോക്കി നോക്കാം. ചെമ്മീൻ ഇത്തിരിയും കൂടി വേകാനുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതിനു മുൻപ് ചെമ്മീൻ റോസ്റ്റിൻ്റെയും അതുപോലെ ചെമ്മീനും നേന്ത്രക്കായ ഇട്ടിട്ട് വറുത്തരച്ചിട്ടൊരു ഒഴിച്ചു കറിയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നമുക്കപ്പോൾ ഈ ചെമ്മീൻ കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. തുറക്കണ സമയത്ത് നല്ലൊരു മണമാണ് വരുന്നത്. ഇതിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ചെമ്മീനും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിക്ക് കുറച്ച് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഈ സമയത്ത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രമേ പിഴിഞ്ഞൊഴിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ 1 കപ്പ് ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ബിരിയാണി എപ്പോഴും ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ.
ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുതിരാനായിട്ടൊരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ബിരിയാണി പോട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ നമ്മൾ സവാള വറുത്തച്ചേക്കണ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് 1 തക്കോലം, 2 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂം ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസൊക്കെ മൂത്ത് ചെറുതായി മണം വന്നു തുടങ്ങുന്ന സമയത്ത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തിളച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തേ നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിന് മുൻപേടയിൽ 1 തവണ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, ഇതൊരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇത്ര മതി, നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഈ മസാല നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. മസാലയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടായി വന്നിട്ടുണ്ട്, ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് 1 ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കാഷ്നട്ടും കിസ്മിസൊക്കെ കുറേശ്ശെ ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇങ്ങനെ എല്ലാവിടേക്കും ചെറുതായി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന റൈസ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുൻപ് ഞാൻ ചിക്കൻ ബിരിയാണിയിലും ബീഫ് ബിരിയാണിയിലും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായി അരിഞ്ഞ മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും ഫ്രൈഡ് ഓനിയനൊക്കെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 1 15 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ മൈദ സൈഡിലൊട്ടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ മൂടിയുമ കൊണ്ടോ നിറച്ചിങ്ങനെ നീരാവി വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ബിരിയാണി തുറന്നു നോക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റണില്ല, അത്ര മണമാണ് വരുന്നത്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് സാവധാനത്തിൽ റൈസ് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ മസാല കാണുന്നുണ്ടല്ലോ, അത് പതുക്കേനെ ഈ റൈസുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തിളക്കാനൊന്നും പാടില്ല കേട്ടോ. റൈസൊക്കെ പാകത്തിന് വെന്തിട്ടാണ് ഇരിക്കുന്നത്, ഒന്നിനൊന്ന് വിട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒന്നും ഒട്ടിപ്പിടിക്ക് കട്ട പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. ഇതുപോലെ മസാലയും റൈസും മിക്സ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ സർലാസും ഒരു അച്ചാറും കൂട്ടിയിട്ട് കഴിക്കാം. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.